ഹായ് നമസ്കാരം എല്ലാവർക്കും അനുസ്മരണയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത്. നാളികേരമോ നാളികേരപ്പാലോ ഒന്നും ചേർക്കാണ്ട് ഒരു തുള്ളി എണ്ണ പോലെ ഉപയോഗിക്കാനാണ് നമ്മൾ ഈ ഒരു മീൻ കറി വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ കറിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയൊരു മസാല കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ചെറിയ പാൻ ചൂടാവാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 6-7 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല. തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളിയുടെ തൊലിയൊക്കെ ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് എടുത്ത് കളയാം. തൊലി ഇങ്ങനെ മുഴുവനും കളയണമെന്നൊന്നുമില്ല കേട്ടോ. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ പൊടികളുടെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് സമയം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ 2 പൊടികളും നമ്മൾ തീ ഓഫാക്കിയ ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു പാനിൻ്റെ ചൂടുകൊണ്ട് തന്നെ അത് മൂത്ത് വന്നോളാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് തണുത്ത് വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. വെള്ളം കൂടുതലായിട്ട് ചേർക്കരുത്. ഒരു അല്പം മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് നരച്ചെടുക്കണം. ഇനി നമുക്ക് മീൻ തയ്യാറാക്കാനുള്ള ഒരു ചട്ടി ചൂടാവാനായിട്ട് വെക്കാം. ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്നും ചേർക്കണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല അധികം വെള്ളം ചേർക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ ഈ ഒരു മസാലയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തീ കൂട്ടിയിടരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാം. അതിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ച ആ ഒരു ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ഈ സമയത്തൊക്കെ തീ കൂട്ടിയിടണോണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ഈ ഒരു കൂട്ട് ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ആ ഒരു പുളിയുടെ ഒരു കൊഴുപ്പുണ്ടല്ലോ അത് നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വയ്ക്കുമ്പോൾ ആ ഒരു നീരൊക്കെ നല്ല രീതിയിൽ ആ കൊഴുപ്പോട് കൂടി തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2-3 പച്ചമുളക് നീളത്തിൽ കീറി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കി ചേർത്ത് കൊടുത്തേക്കണേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ജസ്റ്റ് 1-2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. തീ കൂട്ടിയിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ഫ്ലേവറൊന്നും പോകണ്ട. അപ്പോൾ നമുക്ക് തീ കൂട്ടിയിട്ടിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അടച്ച് വെച്ച് 2 മിനിറ്റ് ഈ ഒരു ഗ്രേവി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്രേവി നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കൊഴിയാള മീൻ എടുത്തിട്ടുള്ളത്, ഒരു മീഡിയം സൈസിലുള്ള 5 മീൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് മീനായാലും ഈ ഒരു രീതിയിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്.
അപ്പം മീനെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ തവി വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇപ്പം നമ്മൾ മീൻ ഇട്ടതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തവി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തവി ഇട്ട് ഇളക്കരുത്. ആ ചട്ടി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് വെക്കാനേ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും നമുക്കറിയാമല്ലോ. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ ഈ ഒരു മീൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മീനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ആ ചാറൊക്കെ ഒന്ന് കുറുകി ഒന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒന്ന് ചുറ്റിച്ച് വെക്കുന്നുണ്ടേ. അപ്പോൾ ഇടയ്ക്കും മീൻ വേവുന്നതിന് ഇടയിൽ ഇതുപോലെ ഒന്ന് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മളിനി സെപ്പറേറ്റ് താളിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് തൊണ്ടോടുകൂടി തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് തീ ഓഫാക്കി ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചൊരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് ഇതൊന്ന് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോഴും ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ മീനിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറി തയ്യാറാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നന്നായിട്ട് കുറുകി എന്താ പറയുക നല്ല വറ്റിയിരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക് യു.